ഇപ്പൊ പ്രതിപക്ഷത്തിന് ഈ നെക്സസിന്റെ ആവശ്യം എന്താ? അവർക്ക് എന്താ നഷ്ടപ്പെടാൻ? അവർക്ക് ഇതിന് ശക്തമായി തന്നെ ഇതിനെതിരെ രംഗത്ത് വരാൻ കഴിയേണ്ടതല്ലേ? എന്താണ് അവരെ പിന്തിരിപ്പിക്കുന്നത്? ഒരിക്കലും കഴിയില്ല. അവരൊക്കെ ഹാൻഡിക്യാപ്ഡ് ആണ്. അവർക്ക് പ്രതിപക്ഷവും ഹാൻഡിക്യാപ്ഡ് ആണ്, ഉറപ്പല്ലേ? എല്ലാരുടെ കയ്യിൽ പല തരത്തിലും മടി എന്താ പറയുക, കനമുണ്ട്. അത് അങ്ങനെ താങ്കൾ പറഞ്ഞ എത്ര കേസുണ്ട്? നിങ്ങളിൽ നിന്ന് നോക്കുന്നു. ഈ പറയുന്ന പോലെ എത്ര എത്ര കേസുകൾ ഇവരെടുത്ത് അന്വേഷണ വിധേയമായി കിടക്കുന്നു, ഒരു അഡ്രസ്സില്ലാതെ കിടക്കുന്നു. ഞാനത് പറയണോ? ഓരോന്ന് ഞാൻ പറയണോ? കുഞ്ഞാലിക്കുട്ടി സാഹിബിന് എയർനഗർ ബാങ്ക് തന്നെ മതി. ഇനി ഉദാഹരണം പറയാം. കേസ് ഉദാഹരണം മോൻസൺ കേസ് തന്നെ മതി. അതിലൊക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അല്ല, അതിലൊക്കെ എന്താ സംഭവിച്ചത് നിങ്ങൾക്കൊക്കെ അറിയാലോ. ഞാൻ അതിലേക്ക് കിടക്കണ ചെറിയ ഉദാഹരണം പറയാം. പ്രതിപക്ഷ നേതാവിന് പുനർജനി തന്നെ മതി. ഇങ്ങനെ പലതും അത് ഇവർക്ക് ഡയറക്റ്റായിട്ട് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ റിലേറ്റീവ്സ്, അവരുടെ ബന്ധുക്കൾ, അവർക്കുമായി ബന്ധപ്പെട്ടവർ ഒക്കെ പലതരത്തിലുള്ള എന്താ പറയുക പ്രശ്നങ്ങളുണ്ടാവും. ഇവരൊക്കെ വലിയ ബിസിനസ്സുകാരും ബാക്കിയുള്ളവരുമാണ്. പക്ഷെ പി ശശിക്കെതിരെയും അല്ലെങ്കിൽ എ ഡി ജി പിക്ക് എതിരെയും ഒക്കെ വളരെ ശക്തമായി തന്നെയല്ലേ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതും, അതുപോലെ തന്നെ അവരുടെ യൂത്ത് വിങ്ങും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രക്ഷോഭത്തിന് ഇറങ്ങുകയും ചെയ്തിട്ടില്ലേ? അപ്പോൾ യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്? ഇറങ്ങാൻ ഞാൻ പറ്റില്ല, ജനങ്ങൾ ചോദിക്കില്ല എന്താ സമരം ചെയ്യാത്തത്. അതൊക്കെ ഈ പാവപ്പെട്ട യൂത്ത് ലീഗുകാർക്കും കോൺഗ്രസുകാർക്കും അടികൊള്ളാനുള്ള ഒരു വേദി, മറ്റേ പീരങ്കി എന്ത് വെള്ള പീരങ്കിയോ അത് തടി വീഴാനുള്ള വേദി, ഇതിലപ്പുറം ഒന്നുമില്ല. ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് അതിന് ശക്തമായ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പോലീസ് നടക്കണെങ്കിൽ എന്താ പ്രതിപക്ഷ നേതാവിന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവിന് അല്ലെങ്കിൽ ലീഗിന്റെ നേതാവിന് ഹൈക്കോടതിയെ സമീപിച്ചിടായിരുന്നു ഇങ്ങനെ പറയുന്നു? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും കഴിയുന്നില്ല. ഒരു സിൻസിയർ ആയി അപ്രോച്ച് എടുത്തോ? എടുത്തിട്ടില്ലല്ലോ. പി വി എം ആർ കോടതി പോകാൻ നിൽക്കാണ്. ഞാൻ കോടതിയിലേക്കാണ് ഇനി പോകുന്നത്. അപ്പൊ ഇതൊക്കെ പറയും. ഇതാണ് ഈ നെക്സസ്. ഇതിന്റെ നഷ്ടം ആർക്കാ? ഇവിടുത്തെ പബ്ലിക്കിനാണ്. അത് ഇവിടുത്തെ യുവാക്കൾ മനസ്സിലാക്കണം. എല്ലാ പാർട്ടിയിലുള്ളവരും ഇവരെ വിറ്റ് തിന്നാണ്. ഈ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഈ സാധാരണക്കാരായ മനുഷ്യരെ വിറ്റ് തിന്നാണ്. ഇപ്പൊ മുസ്ലിം ലീഗിനകത്ത് ഇതിനൊക്കെ എതിരെ വളരെ ശക്തമായ നിലപാട് എടുക്കണമെന്ന അവിടുത്തെ ലീഗ് അണികളുടെ സമ്മർദ്ദം നേതൃത്വത്തിനുണ്ട്. എന്നിട്ട് നേതൃത്വം അതിനകത്ത് വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ല എന്നാണോ? അതിനെന്തെങ്കിലും കാരണമുണ്ട്? അല്ല, അതന്നെ ഈ നെക്സസ് എന്ന് പറയുന്നത്. എന്താണ് നെക്സസ്? എന്താണ് നെക്സസ്? എന്ത് കാര്യത്തിനാണ് അവർക്ക്? ഇവർക്കൊക്കെ പലതരത്തിലുള്ള ബിസിനസ് ഏർപ്പാടുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഹൈദരാലി തങ്ങൾ മരിക്കാനുള്ള കാരണമായിട്ട് മകൻ തന്നെ പറയുന്നത്? ഈ നോട്ട് നിരോധന സമയത്ത് ആ 10 കോടി രൂപ കൊണ്ടിട്ട് എവിടെയാണ് നിക്ഷേപിച്ചത്? ചന്ദ്രയിൽ അല്ലേ? ഈ സാധുവിന് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ ഹൈദരാലി തങ്ങളെ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ അവരുടെ കള്ളപ്പണമാണ് ഇത്. ആ സമയത്ത് നിക്ഷേപിക്കാൻ, പെട്ടെന്ന് നിക്ഷേപിക്കാൻ സൗകര്യം ഒരു പത്രാഫീസിലാണ്. ഒരു ഉദാഹരണം. ലീഗിന്റെ മാത്രമല്ല, അതിനും പിന്നില് പലരും സംസാരിക്കുന്ന കാര്യമുണ്ട്. ഇപ്പോ പി ശശി തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഐസ്ക്രീം കേസിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പിന്നെ നയനാര് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. പി ശശി എന്തിനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നയനാർ സമയത്ത് മാറ്റിയത്? മാറ്റിയിട്ടില്ല. പക്ഷെ അതെ, നടപടി ഉണ്ടായല്ലോ. പാർട്ടിയിൽ നിന്ന് അങ്ങനെ വന്നിട്ട് പൂജ്യത്തിലേക്ക് എത്തിയില്ലേ? എന്തായിരുന്നു ആരോപണം? ലൈംഗികാരോപണം. പിന്നെ ഇപ്പൊ എന്താ അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയോ? ഇല്ല, അത് ഞാൻ കൊടുത്ത പരാതി ഉണ്ടല്ലോ. ആ പരാതി ഒന്ന് വായിക്കണം. ഞാൻ പുറത്ത് പാർട്ടി സഖാക്കൾ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ വായിക്കാം. സമാനമായ ആരോപണമുണ്ട്. അദ്ദേഹത്തെ ഇപ്പൊ 10-25 കൊല്ലായില്ലേ? മനുഷ്യന് പ്രായം വരുമ്പോ നമ്മളൊക്കെ ഭയങ്കര നല്ല ആളുകളാന്ന് പറയുന്നില്ല. നയനാർ സർക്കാരിന്റെ കാലം കഴിഞ്ഞ് 25 വർഷം കഴിയുമ്പോൾ മനുഷ്യന്റെ ഈ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രായം കൊണ്ടെങ്കിലും മാറ്റം വരൂലേ? അത് ഉണ്ടായിട്ടുണ്ടോന്ന് പാർട്ടിയോട് പരിശോധിക്കാനാ പറഞ്ഞു. അതിലാ കഴിമ്പില്ലാന്ന് പറഞ്ഞു. ഇനി പാർട്ടി സഖാക്കൾ പരിശോധിക്കട്ടെ. അതായത് പാർട്ടിയിൽ അദ്ദേഹം താഴേക്കിടയിലേക്ക് പോകാൻ ഇടയാക്കിയ തരത്തിലുള്ള ആരോപണങ്ങൾ താങ്കൾ നൽകിയ ഈ പരാതിയിലുണ്ട്? ഉണ്ട്. എന്താ സി എം പറഞ്ഞ്? മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നു, അവജ്ഞയോടെ തള്ളിക്കളയുന്നു അല്ലേ? അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ സാധനം ഈ പാവപ്പെട്ട സഖാക്കളൊന്ന് പരിശോധിക്കട്ടെ. അല്ല, അത് താങ്കൾ നാളെ പുറത്തു വിടാൻ പോകുന്നു. പക്ഷെ അതിൽ നിന്ന് ഇന്നിപ്പോ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട്. ഞാനിപ്പോ ചെയ്യാനും മൈനസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അവജ്ഞയോട് കൂടി അത് തള്ളി ബഹുമാനപ്പെട്ട സി എം. ശരി, കഴമ്പില്ല എന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറിയും തള്ളി. ഇനി എനിക്കെന്താ ഇതും താങ്ങി പിടിച്ചിട്ട് പടച്ചവന്റെ അടുത്ത് പോകാൻ പറ്റില്ലല്ലോ. പ്രായമായിട്ടും പോകാൻ പറ്റുമോ? എനിക്ക് പോകാൻ പറ്റില്ല. ഈ പാവപ്പെട്ട സഖാക്കളെ കയ്യില്ല. എന്താ മക്കളെ വായിച്ചു നോക്കി.